നമസ്കാരം. അഞ്ചാറ് ദിവസമായിട്ട് ഈ കമ്മി ഇന്റലക്ച്വൽ ഗ്യാങ്ങിനകത്ത് കിടന്ന് ഒരു കുറിപ്പ് ഇങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. അതെന്റെ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ ഇന്നലെയാണ് അത് വായിക്കാനിടയായത്. എന്തായാലും നല്ല കിടിലം കുറിപ്പാണ്. ആ കുറിപ്പിനെ കുറിച്ച് പറയുന്നു. അപ്പൊ നമുക്ക് ഗുലാം നബി ആസാദ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് നരേന്ദ്രമോദി കൊടുത്ത ആ ഒരു യാത്രയേറ്റിനെ കുറിച്ച് സ്മരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം കണ്ടതാണ് പ്രതിപക്ഷ നേതാവായ ഗുലാം നബി ആസാദിനെ നരേന്ദ്രമോദി അനുസ്മരിക്കുന്നത്. കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, പണ്ട് ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് പേർ, ഒരുപാട് ഗുജറാത്തുകൾ കശ്മീരിൽ കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ ഗുലാബ് അളിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അളിയൻ പറഞ്ഞു, മച്ചമ്പി നീ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാവരെയും കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് പുനരധിവസിപ്പിച്ചു തരാം, യാതൊരുവിധ കുഴപ്പമില്ല. അവിടെ ഭീകരവാദി ആക്രമണം നടക്കുകയാണല്ലോ, ഗുജറാത്തികൾക്ക് ഒരു പോറൽ പോലും ഏക്കില്ല എന്നൊക്കെയാണ് എന്നോട് ഗുലാബ് മച്ചാൻ പറഞ്ഞത്. എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി ഭീകരമായിട്ടുള്ള കരച്ചിലും വീഴ്ചയിലൊക്കെയായിരുന്നു രാജ്യസഭയിൽ കടന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ കരച്ചിൽ കണ്ട് കോൺഗ്രസ്സുകാരെല്ലാം കളിയാക്കി, കരയുന്നു പ്രധാനമന്ത്രിയെ. തൊട്ടപ്പുറത്ത് പ്രതിപക്ഷ നേതാവിന ഗുലാം നബി ആസാദ് എണീച്ചിരുന്ന പ്രധാനമന്ത്രി കരയാൻ വെച്ചിരുന്നതിന്റെ ബാക്കി കണ്ണീരുകൂടെ കരഞ്ഞു തീർത്തു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹവും പ്രധാനമന്ത്രിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹവും കരയാൻ തുടങ്ങി. കാരണം വേറൊന്നുമല്ല, ഞാനൊരു ഹിന്ദു മുസ്ലിമായതിൽ അഭിമാനിക്കുന്നു, ഞാൻ ഇതുവരെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടില്ല, പ്രധാനമന്ത്രി അടിപൊളിയാണ്, കിടുവാണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഗുലാം നബി ആസാദ് ഭീകരമായിട്ടുള്ള കരച്ചിലായിരുന്നു അപ്പുറത്ത് നിന്നുകൊണ്ട്. എന്തായിരുന്നാലും ഇത് കണ്ട കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ശരിയല്ലല്ലോ മച്ചമ്പി എന്നുള്ളൊരു ഡയലോഗ് ആയിരിക്കും അവിടെ നിന്ന് അടിച്ചത്. എന്തായിരുന്നാലും ഗുലാം നബി ആസാദിന് ഈ കോൺഗ്രസ് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് BJP തങ്ങളുടെ വാതിലുകൾ ആസാദിന് വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു സൂചന പല ഭാഗത്തുനിന്നുണ്ട്. പോരാത്തതിന് ഗുലാം നബി ആസാദ് രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ പ്രസ്താവന ഇറക്കിയ ഒരു ടീമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാതിലുകൾ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ ചുടു കണ്ണുനീര് കണ്ടിട്ടെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വന്നൂടെ എന്നൊരു സൂചനയാകാനുള്ള സാധ്യതയും ഉണ്ട്. ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ കേരളത്തിലുള്ള കമ്മി സുടാപ്പികൾക്കെല്ലാം ഭീകരമായിട്ട് കുരുപൊട്ടി. ആ കുരുവിൽ നിന്ന് ഒലിച്ചു വന്നൊരു കുറിപ്പാണിത്. കുറിപ്പിട്ട ആളുടെ പേരെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ ഫേമസ് ആക്കുന്നില്ല. എന്തായാലും ആ കുറിപ്പ് ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്, ഏറെ വൈകാരികമായ പ്രസംഗമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടേത്. കശ്മീരിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഗുജറാത്തുകളെ തിരികെ എത്തിക്കുവാൻ ഗുലാം നബി ആസാദും പ്രണബ് മുഖർജിയും നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹം ഓർമ്മിച്ചത് ഹൃദയസ്പർശിയായിരുന്നു. ഞാനപ്പോൾ വെറുതെ ആ രാത്രി ഓർത്തുപോയി. ഒരിക്കൽ ഇതേ പാർലമെന്റിലെ അംഗമായിരുന്ന എഹ്സാൻ ജാഫ്രി എന്ന മുതിർന്ന കോൺഗ്രസ്സുകാരൻ 2002 ആ ശപിക്കപ്പെട്ട രാത്രിയിൽ തനിക്ക് ചുറ്റും കൂടിയ ഗുൽബർഗ സൊസൈറ്റിയിലെ പേടിച്ചരണ്ട സാധു മനുഷ്യരെ രക്ഷിക്കാൻ മോദിയും അദ്വാനിയും അടക്കം എത്ര പേരെ വിളിച്ചു എന്നാണ് ആ കുറിപ്പിൽ ഒരു മഹതി ഇങ്ങനെ ഇരുന്ന് എഴുന്നള്ളിക്കുന്നത്. ഇത് നമ്മുടെ മഹാപണ്ഡിതനും ദീർഘദർശിയുമായിട്ടുള്ള സുനിൽ പി ഇളയുടെ വണ്ണ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. എന്തായാലും വളരെയധികം നന്നായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ആ വിഷയം കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് വിടാം. എഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന പാർലമെന്റേറിയൻ, അദ്ദേഹം കോൺഗ്രസിന്റെ MP ആയിരുന്നു. അദ്ദേഹം ഗുൽബർഗ് സൊസൈറ്റി കലാപത്തിൽ മരണമടഞ്ഞു. ആ രാത്രി എഹ്സാൻ ജഫ്രിയെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയും അദ്വാനിയും അമിത്ഷായും ഒക്കെ വിളിച്ചിരുന്നോ എന്നാണ് ആ കുറിപ്പിൽ കൃത്യമായി അത് ആരെഴുതിയാലും അവർ ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, സർ എഹ്സാൻ ജഫ്രി എന്നെ ഉത്തമനാ, ഇത് ഞാൻ പറഞ്ഞതല്ല കോടതി പറഞ്ഞതാണ്. എഹ്സാൻ ജഫ്രി ആരായിരുന്നു, എങ്ങനെയാണ് ഗുൽബർഗ് സൊസൈറ്റി കലാപം പൊട്ടിപ്പുറപ്പെട്ടത്? കൃത്യമായിട്ട് കോടതിയുടെ ഉത്തരവുണ്ട്. അതായത് സ്പെഷ്യൽ SIT കോടതിയുടെ അന്നത്തെ ജഡ്ജിയായ PB ദേശായി അദ്ദേഹത്തിന്റെ ഓർഡറിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അന്നത്തെ ഉത്തരവിൽ കൃത്യമായി പറയുന്നത്, എഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന ഈ കോൺഗ്രസ് MP അവിടെ ഉണ്ടായിരുന്നു ആ കലാപം നടന്നപ്പോൾ. പോരാത്തതിന് എഹ്സാൻ ജഫ്രിയാണ് ആ കലാപം തുടങ്ങി വെച്ചത് എന്നാണ് സ്പെഷ്യൽ SIT കോടതിയുടെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ പറയുന്നത്. ഇനി എങ്ങനെയാണ് എഹ്സാൻ ജഫ്രി ആ കലാപം തുടങ്ങി വെച്ചത് എന്നും കോടതി ആ ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് എഹ്സാൻ ജഫ്രിയുടെ കയ്യിലെ തോക്കിൽ നിന്നും അദ്ദേഹം വെടി ഉതിർത്തു ആ സ്ഥലത്ത്. ആ വെടി ഉതിർത്തതിൽ ഒരാൾ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അവിടെ കലാപം തുടങ്ങിയത് എന്നാണ് സ്പെഷ്യൽ SIT കോടതി അന്നത്തെ ഉത്തരവിൽ പറയുന്നത്. പോരാത്തതിന് ആ ഉത്തരവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇറ്റ് വാസ് ദ പ്രൈവറ്റ് ഫയറിംഗ് ബൈ ശ്രീ എഹ്സാൻ ജഫ്രി ദാറ്റ് ആക്ടഡ് ആസ് എ കാറ്റലിസ്റ്റ് ആൻഡ് വിച്ച് ഇൻഫ്യൂരിയേറ്റഡ് ദ മോബ് ടു സച്ച് ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ഇറ്റ് വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. അതാണ് പോയിന്റ്. അതായത് എഹ്സാൻ ജഫ്രിയുടെ ആ ഫയറിംഗ് ആണ് ആ വലിയ കലാപത്തിന് കാറ്റലിസ്റ്റ് ആയി പ്രവർത്തിച്ചത് എന്നും ആ കലാപത്തെ നിയന്ത്രണാതീതമാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് എന്നുമാണ് കൃത്യമായിട്ട് ആ ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെള്ള പൂശാൻ ഇറങ്ങുമ്പോൾ ഒന്ന് ആ ഗൂഗിൾ എങ്കിലും എടുത്ത് തപ്പണം എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കഥ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപം നടന്ന സംഭവം മുതൽ തന്നെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കൊണ്ട് കുത്തി ഭ്രൂണം ഇങ്ങനെ എടുത്ത് അവിടെ കിടന്ന് ആർത്ത് അട്ടഹസിച്ചു എന്നൊക്കെ ഒരു കഥയൊക്കെ പരക്കുന്നുണ്ട്. അത് നമ്മുടെ വടക്കം പാട്ടൊക്കെ പറയും പോലെ വായ്ത്താരികളായിട്ട് ഇങ്ങനെ
ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാതൊരുവിധ തെളിവും അതിനില്ല. അതുപോലെ ഒരു കാര്യം ഇഹ്സാൻ ജഫ്രിയുടെ കാര്യത്തിലും പ്രചരിക്കുന്നുണ്ട്. അതായത് സത്യമിതാണെന്നിരിക്കെ ഇഹ്സാൻ ജഫ്രി അവിടെ കലാപം നടന്നപ്പോൾ, ഗുൽബർഗ് സൊസൈറ്റിയിൽ കലാപം നടന്നപ്പോൾ, ആ കലാപകാരികൾക്കും കലാപത്തിൽ പരിക്കേറ്റവർക്കും എല്ലാം വെള്ളം കൊടുത്തിട്ട് നരേന്ദ്രമോദിയെ വിളിക്കുകയാണ് ഇഹ്സാൻ ജഫ്രി. നരേന്ദ്രമോദിയെ വിളിച്ച് ജഫ്രി എന്നെ ചോദിക്കുകയാണ്, മോദിജി മോദിജി ഇവിടെ കലാപം നടക്കുകയാണ്, മോദിജി ഞങ്ങളെ രക്ഷിക്കില്ലേ മോദിജി എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി ഇഹ്സാൻ ജഫ്രി സഹായം ചോദിച്ചപ്പോൾ തിരിച്ചിങ്ങനെ പറഞ്ഞത്രേ, അതായത് നിങ്ങളൊന്നും ഇതുവരെ മരിച്ചില്ലേ എന്ന് നരേന്ദ്രമോദി തിരിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്രേ. ഇതൊക്കെയാണ് ഇവരുടെ വാദം എന്ന് പറയുന്നത്. ഈ വാദത്തിനൊന്നും യാതൊരുവിധ പിൻബലവുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് ഈ വാദം അവിടെ തുടങ്ങി വെച്ചത്, ഏത് വാദം? ഇഹ്സാൻ ജഫ്രി വിളിച്ചപ്പോൾ അവഗണിച്ചു എന്ന വാദം തുടങ്ങി വെച്ചത് രൂപാബൻ എന്ന് പറയുന്ന ആ കലാപത്തെ സർവൈവ് ചെയ്ത ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ കേട്ടിരുന്നത്രേ, ആ സ്ത്രീക്ക് ഉറപ്പില്ല, ആ സ്ത്രീയും കേട്ടിരുന്നത്രേ, അതായത് കലാപത്തിൽ ഇഹ്സാൻ ജഫ്രിയെ നരേന്ദ്രമോദി തെറി പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ മരിച്ചില്ലേ, സഹായമൊന്നും എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തെറി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കേട്ടിരുന്നത്രേ. രൂപാബനിന്റെ പല വാർത്തകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പല വാർത്തകൾക്കകത്തും ഷീ അലിജസ് ദാറ്റ് മോദി അബ്യൂസ്ഡ് ജഫ്രി ഓവർ ദ ഫോൺ ആൻഡ് അപ്പിയർഡ് ടു എക്സ്പ്രസ് അസ്റ്റോണിഷ്മെന്റ് ദാറ്റ് ദ കോൺഗ്രസ് ലീഡർ വാസ് ഇൻ ഡെത്ത് ഓൾറെഡി. അതായത് രൂപാബൻ ആരോപിക്കുകയാണ്, തെളിവുകളുടെ പിൻബലമൊന്നുമില്ല, ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് തെളിവുകളുടെ പിൻബലം വേണം. രൂപാബൻ ഇങ്ങനെ ആരോപിക്കുകയാണ്, അതായത് ഇഹ്സാൻ ജഫ്രി നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു, നരേന്ദ്രമോദിയെ വിളിച്ചപ്പോൾ നരേന്ദ്രമോദി നിങ്ങൾ ഇതുവരെ മരിച്ചില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു, ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ആ ഗൂഗിളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ്, അതായത് മോദി യുഗത്തിൽ പല ആൾക്കാരെയും വൈറ്റ് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പല കമ്മി ഇന്റലക്ച്വൽസിൻ്റെയും ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു മഹാൻ ബ്രിട്ടീഷുകാരെ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അതായത് ദിശ രവി എന്ന് പറയുന്ന ടൂൾ കിറ്റ് ഉണ്ടാക്കുന്നതിൽ സഹായിച്ച ഒരു പെണ്ണുമ്പിള്ളെ ഇന്നലെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു മഹാൻ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഇതിലും ഭേദം ബ്രിട്ടീഷ് ഭരണമായിരുന്നു, ബ്രിട്ടീഷ് കാലത്ത് എന്ത് നല്ല ഭരണമായിരുന്നു, അതിനെക്കാട്ടിലും മോശം ഭരണമല്ലേ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. CAA ഡ്രാഫ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും, ഓ പരിസ്ഥിതി മലിനീകരണം, മോദി കാലത്ത് പരിസ്ഥിതിക്കും രക്ഷയില്ല, ഇതിലും ഭേദം ഒസാമ ബില്ലാദനായിരുന്നു, പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച ഒസാമ എത്ര നല്ല മനുഷ്യനായിരുന്നു. ഇങ്ങനെ നരേന്ദ്രമോദിയുടെ ചുവട് പിടിച്ച് പല ആൾക്കാരെയും വൈറ്റ് വാഷ് അടിക്കാനുള്ള ഒരു ഭീകര ശ്രമം ഈ കമ്മി ഇന്റലക്ച്വൽസിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉള്ളൊരു കാലമാണ്, ഇതൊന്നും നോട്ട് വാക്കി, അതായത് നടക്കില്ല. അപ്പോൾ ശരി.